ഞാൻ രാഹുൽ. ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു കാണും, നിസർഗ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് അല്ലെ. 2020 കാലഘട്ടത്തിൽ രണ്ട് ചുഴലിക്കാറ്റാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഉംപുൻ ചുഴലിക്കാറ്റ്, അതിന്റെ തീവ്രതയെ പറ്റി പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ കുറച്ചു പേരുടെയെങ്കിലും ജീവൻ എടുത്തുകൊണ്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടാണ് ആ ചുഴലിക്കാറ്റ് പോയത്. അതിനോടൊപ്പം തന്നെ അതിന്റെ പിറകിൽ തന്നെ മറ്റൊരു ചുഴലിക്കാറ്റ് കൂടി ഇന്ത്യയിലും. ഒരു ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെയാണ് നാം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിസർഗ എന്ന ചുഴലിക്കാറ്റിന്റെ ചില ഡീറ്റെയിൽസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇതിനു മുന്നേ, അതായത് കഴിഞ്ഞ വർഷം നോക്കുകയായിരുന്നെങ്കിൽ ഓഖി എന്ന ചുഴലിക്കാറ്റിലായിരുന്നു നമ്മൾ എല്ലാവരും ഭീഷണിപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് നിസർഗ എന്ന ചുഴലിക്കാറ്റ് കേരളത്തിലെ ഏതെങ്കിലും പ്രദേശത്തെ ബാധിക്കുമോ എന്നതിലും നമുക്ക് ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 3 മണിക്കാണ്. അപ്പോൾ ഈ സമയത്ത് നിസർഗ എന്ന ചുഴലിക്കാറ്റ് മഹാരാഷ്ട്രയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്ര കരയിലേക്ക് നിസർഗ എന്ന ചുഴലിക്കാറ്റ് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 മണിക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിസർഗ എന്ന ചുഴലിക്കാറ്റ് അറബിയൻ കടലിലാണ് അത് രൂപപ്പെട്ടിരുന്നത്. നിസർഗ എന്ന ചുഴലിക്കാറ്റ് മുംബൈയിലെ പ്രധാനപ്പെട്ട ദാമൻ അതേപോലെ തന്നെ റായ്ഗഡ് എന്ന പ്രദേശത്തായിരിക്കും ശക്തമായി ബാധിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുംബൈയായിട്ട് അടുത്ത് കിടക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് അതേപോലെ റായ്ഗഡും അതേപോലെ തന്നെ നമ്മുടെ ഡാമിനും. രണ്ട് സ്ഥലങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിതയായിട്ട് പെടുന്നത്, അതായത് സൈക്ലോണിന്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ഈ രണ്ടെണ്ണം. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇത് എപ്രകാരം ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളവും തീരദേശമായിട്ടുള്ള മേഖലയിൽ ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഏറെക്കുറെ അതിന്റെ ഒരു ചെറിയൊരു എഫക്ട് മാത്രമേ കേരളത്തില് ബാധിക്കൂ എന്നതാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്കുണ്ടായ മഴകൾ, നിങ്ങൾ രാവിലെയൊക്കെ പെയ്ത മഴ അതേപോലെ തന്നെ കാറ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ സൈക്ലോണിന്റെ ഒരു എഫക്റ്റ് ആണെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത്. കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷകരുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഈ നിസർഗ എന്ന ചുഴലിക്കാറ്റ് മുംബൈ കരയിൽ പ്രവേശിച്ചപ്പോൾ 120 കിലോമീറ്റർ സ്പീഡിലായിരുന്നു. പിന്നീട് അത് രാത്രി, അതായത് ഇന്നോട് രാത്രി ആവുമ്പോഴേക്കും അതിന്റെ സ്പീഡ് അതിശക്തമാകുമെന്നാണ് പറയുന്നത്. ഞാൻ വാർത്തയിൽ കണ്ടപ്പോൾ ദാരുണമായ കാഴ്ചയായിരുന്നു കണ്ടത്. കാരണം ഒരുപാട് സ്ഥലങ്ങൾ നശിച്ചു കിടക്കുന്നതും മഴ ഒടിഞ്ഞു വീണതും ഒക്കെ ഉള്ള ദൃശ്യങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ ഞാൻ കണ്ടിരുന്നു. അപ്പൊ നിസർഗ എന്ന ചുഴലിക്കാറ്റിന്റെ തീവ്രത എത്രമാത്രമാണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ മുംബൈയുടെ അടുത്ത് കിടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദിനെയും ബാധിക്കുവാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും നിസർഗ എന്ന ചുഴലിക്കാറ്റിന്റെ തീവ്രത എത്രമാത്രമാണെന്നറിയാം. ഉൻപുൻ ചുഴലിക്കാറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റാണ് ഈ നിസർഗ എന്ന ചുഴലിക്കാറ്റ്. അറബിൻ കടലിൽ നിന്ന് രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ്. റെഡ് സോണിലാണ് ഇന്ന് മുംബൈ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിരോധനാജ്ഞയാണ്. കടലിലൊന്നും പോകുവാനായിട്ട് മത്സ്യ തൊഴിലാളികൾക്ക് അനുമതിയില്ല. എല്ലാ അവിടെയുള്ള അടുത്തുള്ള ആൾക്കാരെ എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടാണ് സർക്കാർ അവിടെയുള്ള നിയമ നടപടികൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ സൈക്ലോണിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് കരുതുന്നു. കേരളത്തെ വലിയ രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്യുകയില്ല. എന്നിരുന്നാൽ തന്നെയും ചെറിയ കാറ്റും മഴയും മാത്രമേ അഫക്റ്റ് ചെയ്യുക എന്നതാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി, അടുത്തൊരു വിഷയവുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ മിസ്റ്റർ ആർ മേക്കർ സൈനിങ് ഔട്ട്.